ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഇതുപോലൊരു സോപ്പിൻ്റെ ബോക്സ് കൊണ്ട് ഇന്നത്തെ ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവൻ കാണുമ്പോഴേക്കും നിങ്ങൾ തന്നെ പറയും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന്. അത്രയ്ക്കും ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു സോപ്പിൻ്റെ പെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു മാർക്കർ വെച്ചിട്ട് ഞാൻ ആ ഹോൾ ഇടാനുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് എന്ത് ഐഡിയ ആണെന്ന് പറയാം. അതിനായിട്ട് ഞാൻ കുറച്ച് മാസ്ക് എടുത്തിട്ടുണ്ട്. എല്ലാം സർജിക്കൽ മാസ്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കണം. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കമ്പി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ നീളത്തിൽ മാത്രമേ മടക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. മാക്സിമം ചുരുക്കി മടക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ നടു മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ആ സോപ്പിൻ്റെ പെട്ടിയിൽ ഇട്ട് കൊടുക്കണം. ഈ മാസ്കിൻ്റെ രണ്ട് ഇലാസ്റ്റിക്കിൽ ഒരു ഇലാസ്റ്റിക് താഴെയായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. മറ്റേത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കാം. ഇനി രണ്ടാമത്തെ മാസ്ക് എടുക്കാം. എന്നിട്ട് നേരത്തെ മടക്കിയതുപോലെ തന്നെ നമുക്ക് നീളത്തിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യത്തെ മാസ്കിൽ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഇടയിലൂടെ വേണം രണ്ടാമത്തെ മാസ്ക് മടക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിലും ഇതുപോലെ തന്നെ ഒരു ഇലാസ്റ്റിക് താഴേക്കാക്കിയിട്ടും രണ്ടാമത്തേത് മുകളിലേക്ക് പൊക്കിയിട്ടും വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ മാസ്കും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. രണ്ടാമത്തെ മാസ്കിൻ്റെ ഒരു ഇലാസ്റ്റിക്കിലൂടെ മൂന്നാമത്തേതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ കൊള്ളുന്നത്ര മാസ്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സോപ്പിൻ്റെ ബോക്സ് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് മാസ്ക് കൊണ്ട്. ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്ന മാസ്കിൻ്റെ ഒരു ഇലാസ്റ്റിക് ഇതേപോലെ തന്നെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹോളിൻ്റെ ഇടയിലൂടെ ഇട്ട് കൊടുക്കാം. നമ്മളൊരു കാര്യം നേരത്തെ ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. ഈ രണ്ട് പീസസും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ മാസ്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലിട്ടിരുന്ന ആ ഹോളൊന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. മാസ്ക് വരാനുള്ളൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ അതിന് കുറച്ച് വലിയൊരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഇടാനായിട്ട് ഈ ഇലാസ്റ്റിക്കിലൊന്ന് വലിച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമുക്ക് ആദ്യത്തെ മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം എടുത്തപ്പോഴേക്കും രണ്ടാമത്തെ മാസ്കിൻ്റെ ഇലാസ്റ്റിക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടാമത്തതും ഈസി ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പം ഇതാ മൂന്നാമത്തതിൻ്റെ ഇലാസ്റ്റിക്കും വന്നിട്ടുണ്ട്. ഈ ഒരു ഐഡിയയുടെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് മാസ്ക് ഇട്ട് വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് മാത്രം മതി. അതായത് ഈ ഒരു സോപ്പിൻ്റെ ബോക്സ് മാത്രം മതി നമുക്കിതിൻ്റെ അകത്ത് കൊള്ളുന്നത്ര മാസ്കുകൾ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. മാസ്കുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മാസ്കുകൾ തീരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെല്ലോ ടാപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും മാസ്കുകൾ ഫിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മാസ്ക്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് വെറുതെ കളയുന്ന സോപ്പിൻ്റെ ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും എളുപ്പത്തിൽ എടുക്കാനും പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണിത്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി സോപ്പിൻ്റെ ബോക്സസ് ഒന്നും വെറുതെ കളയണ്ട. ഇതുപോലുള്ള യൂസ്ഫുൾ ഐഡിയാസ് നമുക്ക് ഇനിയും ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനു മുമ്പ് മാസ്കുകൾ ഇട്ട് വെക്കാനായിട്ടൊരു മാസ്ക് ഹോൾഡറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.